നേതാക്കളെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനുകളെ എസ്വൈഎസിന്റെ ആദർശ സമ്മേളനം കേരളത്തിലെ എല്ലാ സർക്കിളുകളിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ ആദർശ സമ്മേളനം നടത്താൻ ഈ സമയത്ത് നടത്തുന്നതിന്റെ കാരണം എന്താണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മുടെ കേരളത്തിൽ സ്വഹാബത്തിന്റെ കാലത്ത് തന്നെ എത്തുകയും ആ കാലം മുതൽ ഇന്നുവരെ വളരെ പരിശുദ്ധമായ മഹാന്മാരായ ആലിമീങ്ങളിലൂടെ സയ്യിദന്മാരിലൂടെ സാദാത്തുക്കളിലൂടെ സൂഫിയാക്കളിലൂടെ കടന്നു വരികയും 1921 കേരളത്തിൽ മലബാർ കലാപം നടന്നപ്പോൾ ആ കലാപം മുതലെടുത്തുകൊണ്ട് ഈജിപ്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ചില പത്രങ്ങൾ അൽമനാറുകൾ വായിച്ചുകൊണ്ട് കെ എം മൗലവിയും വക്കം മൗലവിയും ഒരു പുതിയ ഒരു ഇസ്ലാമിൽ ഒരു പുതിയ ഒരു ആശയം കൊണ്ടുവരികയും ചെയ്തു അതാണ് സലഫിസം ആ സലഫിസം ഈ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുകയും ഈ കേരളത്തിൽ ജീവിച്ചിരുന്ന പാരമ്പര്യമായി അംഗീകരിച്ചു വന്നിരുന്ന മുസ്ലിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളും ഗലാട്ടകളും ഉണ്ടാക്കുകയും കുടുംബങ്ങളിലും മഹല്ലുകളിലും നാടുകളിലും ഛിദ്രത ഉണ്ടാക്കുകയും ഏതുവരെ മരണപ്പെട്ട വീടിൽ പോലും മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതുന്നെടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും മയ്യത്ത് മറവ് ചെയ്ത് തൽക്കീൻ ചൊല്ലിക്കൊടുക്കുമ്പോൾ വലിച്ച് താഴെയിടുകയും ചെയ്ത ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഭാഗം ഈ കേരളത്തിൽ വന്ന് പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ഇസ്ലാമിന്റെ ധാരാളം ആചാരങ്ങളെ ഒരുപാട് സൽക്കർമ്മങ്ങളെ ഇല്ലാതാക്കി ആ ഒരു സമൂഹം ഇന്ന് 100-ാം ആഘോഷം ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ദീന് സുന്നത്ത് ജമാഅത്ത് എന്താണ് സലഫിസം എന്ന് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം എന്നാൽ ഈ 100-ാണ്ട് ആഘോഷിക്കുന്ന ഈ പുത്തൻവാദികൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കണം കേരളത്തിൽ ഈ മുജാഹിദുകൾ സലഫികൾ ആദ്യമായി കടന്നു വന്നത് അവരുടെ വാദത്തിന്റെ അടിത്തറ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികളെ കാഫറുകളും മുശരിക്കുകളും ആക്കുക എന്നുള്ളതാണ് അള്ളാഹു ആദരിച്ച് ബഹുമാനിച്ച അമ്പിയാക്കളെയും ഔലിയാക്കളെയും സ്നേഹിച്ചതിൻ്റെയും ബഹുമാനിച്ചതിൻ്റെയും ആദരിച്ചതിൻ്റെ പേരിൽ ഈ വരുന്ന മുസ്ലിങ്ങളെ മുഴുവനും സുന്നികളെ മുഴുവനും കാഫറുകളാണ് അവർ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരണം അവരെ കൊല്ലൽ നിർബന്ധമാണ് എന്ന് തുടങ്ങിയ ആശയം എന്ന് തുടങ്ങിയ വാദം സമർത്ഥിച്ചിരുന്ന പറഞ്ഞു നടന്നിരുന്ന ഈ പുത്തൻവാദികൾ ഈ 100 കൊല്ലം അവർ പൂർത്തിയാക്കുമ്പോൾ ഇന്ന് അതേ മുജാഹിദുകൾ തന്നെ പരസ്പരം 3, 4, 8 വിഭാഗങ്ങളായി ചിന്നിച്ചിതറി പരസ്പരം അവർ തന്നെ കാഫറുകളാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് ഈ മുജാഹിദ് പ്രസ്ഥാനമുള്ളത് ഇന്ന് അവർ തന്നെ പരസ്പരം അവൻ മറ്റേ മുജാഹിദ് കാഫറാണ് ഈ മുജാഹിദ് കാഫറാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം ഈ ലോക മുസ്ലിങ്ങളുടെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികളുടെ മേൽ ആരോപിച്ചിരുന്ന ഈ ആരോപണത്തെ ഇന്ന് അവരുടെ സ്വന്തം പുത്തൻവാദികൾ തന്നെ പരസ്പരം ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് കെ എൻ എമ്മിന്റെ ഔദ്യോഗിക ഗ്രൂപ്പ് പറയുന്നു വിസ്ഡം മുജാഹിദുകൾ കാഫറുകളാണ് മറ്റേ മുജാഹിദ് കാഫറാണ് അവർ പറയുന്നു ഇവർ കാഫറുകളാണ് അങ്ങനെ പരസ്പരം ഇന്ന് അവരുടെ വാദങ്ങൾ നോക്കുമ്പോൾ
ഒരു മുവഹ്ഹിദും ഒരു മുസ്ലിമും ഇന്ന് മുജാഹിദിൽ ഇല്ല എന്നാണ് അവരുടെ വാദങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ രൂപത്തിൽ വിശ്വാസരംഗം മലീമസമാക്കുകയും വിശ്വാസത്തിൽ മാലം ചേർക്കുകയും ചെയ്ത ഈ പുത്തൻവാദം ആശയങ്ങൾ സമൂഹത്തിൽ അതിനെ പറഞ്ഞു കൊടുക്കുകയും ബോധവൽക്കരിക്കുകയും വിശ്വാസപരമായ കാര്യങ്ങളെ ജനങ്ങൾക്ക് അതിന്റെ നേരായ മാർഗത്തെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് എസ്വൈഎസിന്റെ ആദർശ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെന്നരായ മുസ്ലിം ഉസ്താദവർകൾ നമ്മളോട് ഓർമ്മപ്പെടുത്തി നമ്മൾ വേറെ എവിടേക്കും പോകേണ്ട ആവശ്യമില്ല ഈ കാസർഗോഡ് ജില്ല മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ പാദസ്പർശനം കൊണ്ട് സമ്പന്നമായ നാടാണ് അവിടെ സ്വഹാബത്തിന്റെ കാലം മുതൽ ഇസ്ലാമിന്റെ ചരിയ നടന്നു വരുന്നുണ്ട് ദീനിയായ ആചാരങ്ങൾ നടന്നു വരുന്നുണ്ട് ആ ആചാരങ്ങൾ ഇടമുറിയാതെ ഇന്നും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ അറബി ഭാഷയിലാണ് ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസബിദത്തിൽ നിന്ന് വന്ന മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹും ഇവിടെ വന്ന് ഇവിടെ മലയാളികളാണ് ഉള്ളത് അതുകൊണ്ട് ഇവിടെ മലയാളത്തിൽ ഖുതുബ ഓതണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ മലയാളത്തിൽ ഖുതുബ ഓതിയില്ല അവരിവിടെ സ്ഥാപിച്ചത് അറബിയിലുള്ള ഖുതുബയാണ് അവർ നിസ്കാര ശേഷം ദുആ നടത്തിയിരുന്നു അവർ ജുമാക്ക് രണ്ട് ബാങ്ക് നടപ്പിലാക്കിയിരുന്നു അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ നാടുകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആചാരങ്ങൾ നടന്നു വരുന്നത് മുഴുവനും ആ പാരമ്പര്യത്തിൽ നിന്നാണ് അവർ കാണിച്ചു തന്ന അവർ പഠിപ്പിച്ചു തന്ന ആ ഒരു പാരമ്പര്യം ഇന്നും നമ്മുടെ നാടുകളിൽ നിലനിൽക്കുന്നു എന്നുള്ളത് വിശുദ്ധമായ ദീനിന്റെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് നമുക്ക് വേറൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ആഴ്ചയിൽ കാസർഗോഡ് വെച്ച് മുജാഹിദിന്റെ ഒരു പരിപാടി നടന്നു ആ പരിപാടിയിൽ അവർ പറഞ്ഞ ഒരു പുതിയ ഒരു വാദം ഓരോ ആഴ്ചകളിലും ഓരോ മാസങ്ങളിലും പുതിയ പുതിയ വാദങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അവർ പറഞ്ഞു ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ വലത് ജവിയിൽ ബാങ്കും ഇടത് ജവിയിൽ ഇഖാമത്തും കൊടുക്കുന്നത് അത് ഇസ്ലാമല്ല അത് പാരമ്പര്യമല്ല അത് ബിദഅത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഒരു വാദം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയാണ് ആ പുതിയ ഒരു അപ്ഡേഷൻ അവർ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഏത് കാലത്തും സുന്നത്ത് ജമാഅത്തിന്റെ മഹാന്മാരായ പണ്ഡിതന്മാർ ശക്തമായി അതിനെ പ്രതിരോധിക്കുമ്പോൾ അവർക്ക് മാറ്റിപ്പറയേണ്ടി വരുന്നു ഇന്നലെ അതിനെ വീണ്ടും അവർ മാറ്റിപ്പറഞ്ഞു ആ പറഞ്ഞത് തെറ്റുപറ്റിയതാണ് അങ്ങനെയല്ല അത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ ദിവസങ്ങളിലും പുതിയ പുതിയ ആശയങ്ങൾ സ്വന്തം ആലോചനകളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അതാണ് ഈ പുത്തൻവാദം സലഫിസം എന്ന് പറയുന്നത് അവർക്ക് പാരമ്പര്യമില്ല നമുക്കങ്ങനെയല്ല നമുക്ക് നമ്മുടെ ഇമാമിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും മതവതികൾ കണ്ടെത്തി മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമിങ്ങൾ വളരെ ഭദ്രമായ ഒരു മദ്ഹബുകൾ ഫിഖ് ഇവിടെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെ ജീവിക്കണം നമ്മുടെ അമലുകൾ എന്തൊക്കെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും അതിൽ അവർ പരിഹാരം പറഞ്ഞിട്ടുണ്ട് ഏത് വിഷയത്തിനും അവർ മാതൃകകൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അയിമ്മത്തിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ വളരെ വ്യക്തമായി ചർവിത ചർവണം ചെയ്ത് എല്ലാ ഭാഗങ്ങളും പരിശോധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ അത് പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് ദീൻ അതാണ് പരിശുദ്ധ ഇസ്ലാം അതുകൊണ്ട് ഈ സുന്നത്ത് ജമാഅത്തിൽ അടിവറച്ച് വിശ്വസിക്കാൻ നമ്മളെല്ലാവരും ഈ ആശയം പ്രചരിപ്പിക്കുകയും നമ്മുടെ കുടുംബങ്ങൾക്കും നാട്ടുകാർക്കും ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുകയും ഇത് ഹക്കാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഈ മഹത്തായ പരിപാടിക്ക് മഞ്ചേശ്വരം സോൺ കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു അസ്സലാമു അലൈക്കും.